യേശു കിച്ചൺ വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് ഡിസേർട്ടുമായിട്ടാണ് വേറൊരു സ്വീറ്റ് ഡിസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കുണ്ടല്ലോ ഈ പാലൊന്ന് തിളപ്പിച്ചിട്ടുണ്ടല്ലോ, ഇച്ചിരി ക്രീം ചീസ് ഉണ്ടാക്കാം. അതേ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കുണ്ടല്ലോ അതിൻ്റെ എന്താ പറയുന്നത് കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് പിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ നമ്മളൊരു അര ലിറ്റർ പാൽ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുണ്ട് നമ്മളുണ്ടല്ലോ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഈ പാൽ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനുണ്ടല്ലോ 1 ടീസ്പൂൺ വിനിഗറാണ് ഒഴിക്കുന്നത്. ഈ വിനിഗർ ഇതിലേക്ക് ഇതിപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റൗവ് വെച്ചിരുന്ന പാലിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പാൽ അവിടെ ഇരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ വിനിഗർ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നു വെച്ച് എന്താ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഏ നമ്മുടെ പാലുണ്ടല്ലോ നന്നായിട്ട് പിരിഞ്ഞത്തേക്കണ്ടോ. ആ വിനിഗർ ഒഴിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പം തന്നെ ഇത് നന്നായിട്ട് പിരിഞ്ഞ് എന്താ പറയുന്നത് ജസ്റ്റ് ചൂടായി വന്നതേ ഉള്ളൂ പാല് കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ മാറ്റി വെക്കാവേ. ഇനി നമുക്കുണ്ടല്ലോ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്ത പാലില്ലേ, അത് നമുക്കുണ്ടല്ലോ സ്റ്റൗവ് വെച്ച് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പഞ്ചസാരയും കോൺഫ്ലോറും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇന്ന് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കാം, ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിമ്മിലേറ്റ് ആക്കാം. അപ്പോൾ അന്നേരം വരെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ എന്താ പറയുന്നത് നമുക്കുണ്ടല്ലോ ഇതുണ്ടല്ലോ ഈ പിരിഞ്ഞിരിക്കുന്ന പാലുണ്ടല്ലോ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് ഇത്രയും ക്രീം ചീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകാം. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മളുണ്ടല്ലോ കുറച്ച് തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം. നന്നായിട്ട് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഞെക്കി ഇതിൻ്റെ ഒട്ടും വെള്ളമില്ലാതെ, അതെന്ന് വെച്ചാൽ നമ്മളിച്ച് കുറച്ച് വിനിഗറൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് അതിൻ്റെ പുളിപ്പും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഇതുണ്ടല്ലോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏ നമ്മുടെ ഉണ്ടല്ലോ ഈ എന്താ പറയുക കോൺഫ്ലോറിൻ്റെ മിക്സ് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന നമ്മളല്ല, ഇച്ചിരി കൂടെ തിക്കായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് കേട്ടോ. ഇതെന്താ പറയുക ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിൽ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ചുകൂടി അതങ്ങോട്ട് കട്ടയാകും കേട്ടോ, നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇപ്പം നമുക്കിതുണ്ടല്ലോ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. ഇതേ നമുക്ക് ഇത്രയും ചീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളുണ്ടല്ലോ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുവാണ് കേട്ടോ. ഇത് ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും ചീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നമുക്ക് അടിച്ചിട്ട് കാണിക്കാവേ. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതിപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ഇച്ചിരി ലൂസ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഒരു 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇതൊന്നുകൂടെ അടിച്ചെടുക്കാം. തൊയ്ക്ക് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്, ക്രീമി ആയിട്ട് കേട്ടോ. നോക്കി എന്താ പറയുക ഭംഗിയായിട്ടായിരിക്കുന്നത്. ഇതുണ്ടല്ലോ ഈ വെള്ളത്തിന് പകരം പാലുണ്ട്, പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. നല്ല സൂപ്പറായിട്ട് ഇത് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും നല്ല ടെക്സ്ചറുമാണ് കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ മറ്റേ മിക്സ്ചർ കോൺഫ്ലോർ മിക്സ് തണുത്തോന്ന് നോക്കിയിട്ട് വരാവേ. ഏട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് നല്ല കട്ടയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഒരു എന്താ ഈ മിക്സിയുടെ ജാറിലേക്ക് ആക്കി ഒന്ന് അടിച്ചെടുക്കാവേ. നമ്മൾ മൊത്തം മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടല്ലോ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസും കൂടെ ചേർക്കാവേ. അങ്ങനെ ഉണ്ടല്ലോ ക്രീം ചീസ് ഉണ്ടാക്കിയത് അത് മൊത്തം നമ്മൾ ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ പൈനാപ്പിൾ എസൻസ് ആണ്, അതുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നുണ്ടല്ലോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. നമ്മൾ
നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീം ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇതിക്ക് നല്ല ഇതായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല എന്താ പറയുന്നത്, കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിനി ഉണ്ടല്ലോ ഒന്ന് സെറ്റ് ചെയ്യാം. ഈ പാനി വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ പാനിൻ്റെ അടിയിലേക്ക് ഒന്ന് പിടിക്കാതിരിക്കാൻ സ്വല്പം ബട്ടർ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ സ്പൂണും കൊണ്ടോ കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇതുകൊണ്ടല്ലോ നമ്മൾ ബട്ടറൊക്കെ എന്താ പറയുന്നത് സ്പ്രെഡ് ചെയ്ത് ഈ പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഞാൻ കുറച്ചുണ്ടല്ലോ സേമിയാണ് കേട്ടോ, ചെറിയ തീരെ കനം കുറഞ്ഞ സേമിയാണ്. അത് നമ്മൾ ചുമ്മാ സാധാ ഓയിലൊന്നും ഒഴിക്കാതെ നല്ല ബ്രൗൺ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ കുറേശ്ശെ സേമിയ ഉണ്ടല്ലോ ഇതിലേക്ക് ഒരു ലെയറാക്കി ഇടണം. ഇത് ലെയറാക്കി, ആദ്യത്തെ ലെയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുണ്ടല്ലോ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മളുണ്ടല്ലോ ബാറ്റർ മൊത്തം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഉണ്ടല്ലോ ഈ സേമിയയുടെ മിക്സ് ഇങ്ങനെ എന്താ പറയുന്നത് മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിലാക്കുവാണ്. മൊത്തം നമ്മളുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഉണ്ടല്ലോ ഒന്ന് അമക്കി വെക്കാവും നമുക്ക്, എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ. ഞാനിതുണ്ടല്ലോ ഈ സേമിയ ഉണ്ടല്ലോ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര എന്താ പറയുന്നത് ബാറ്ററുമൊക്കെ തയ്യാറാക്കി എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നമ്മൾ എന്തേരെ അളവ് എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ സേമിയ എന്തേരെ അളവ് എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ മിക്സ് എന്താ പറയുന്നത് സ്റ്റൗ വെച്ച് സിമ്മിക്ക് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതുണ്ടല്ലോ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ തീരെ സിമ്മി തന്നെ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ പറയുന്നത് ഒന്ന് കവർ ചെയ്ത് വെക്കാം, എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാവേ. അതായത് ഇതിപ്പം കുക്കായിട്ടുണ്ട്, ഇതിന് മുമ്പ് ഉണ്ടല്ലോ ഞാനിത് മറച്ചിട്ടതുണ്ടല്ലോ, എന്തായാലും വീഡിയോ അത് മിക്സ് എന്നാ എന്താ പറയുന്നത് കിട്ടിയില്ല നമുക്കതൊന്നും, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് മറച്ചിട്ട് തന്നെയാണ്. നമ്മളുണ്ടല്ലോ ഇതിൻ്റെ അകത്തു നിന്നുള്ള വേറൊരു പാനിലേക്ക് ഇത് നമ്മൾ മറിച്ചിടുമായിരുന്നു കേട്ടോ. അതുപോണക്ക് തന്നെ ബട്ടർ വരട്ടിച്ച് വേറൊരു പാനിലേക്ക് മറിച്ചിടുമായിരുന്നു ചെയ്തത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത് സ്പൂണും കൊണ്ടോ തവിയും കൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് മറിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ മറിച്ചിടുമായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഇതിപ്പം കുക്കായിട്ടുണ്ട് പാകത്തിനായി. ഇത് നമ്മളുണ്ടല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഇനിയുണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് ഷുഗർ സിറപ്പാണ് ഞാനിങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഒന്ന് തൂളുവാണ്. അധികം ഒന്നും വേണ്ട, ശകലം മതി. ഇത് നമുക്ക് സേമിയയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് മധുരങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ. ആ ഇത്രയും മതി കേട്ടോ. നമുക്കുണ്ടല്ലോ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. എന്ത് വേണേലും എന്താ പറയുന്നത് പിസ്തായ ബദാമോ ഒക്കെ ചേർക്കാം, എന്ത് വേണേലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിപ്പോൾ ഇല്ലാത്ത കൊണ്ട് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിന് നമുക്കുണ്ടല്ലോ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ ചൂടങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്താ പറയുന്നത് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഇവിടെ ഉണ്ടല്ലോ തണുത്തൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്കിതുണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഓരോ പീസാക്കി മാറ്റാവേ. ഇതെല്ലാം നല്ല നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കരിയുന്നുണ്ട്, കൈ കൊണ്ടാണെങ്കിലും എടുത്ത് വെക്കാം. നോക്കി നല്ല പരുവത്തിനായിട്ടാണ് കേട്ടോ. ചെറിയ അവത്തേന്ന് വിട്ടുപോയി നമ്മൾ മുകളിലോട്ട് വെക്കുവാണ്. അതുപോണൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവേ. നല്ല നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എന്താ പറയുന്നത് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളുമായിട്ട് ജെയ്സ് കിച്ചൻ വേൾഡ് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും വിടണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.